വഴി തന്നെയാണ് ജീവിതം എന്ന് പറഞ്ഞ മാതിരിയാണ്. പിന്നെ നമ്മളിവിടെ കുളിക്കാൻ വന്നാലേ, ഇവിടെ നിന്ന് പിന്നെ നിന്ന് നിന്ന് അവസാനം വീട്ടിൽ നിന്ന് ആരെങ്കിലും വന്ന് ചെവി പിടിച്ച് പൊക്കി കൊണ്ടുവന്നവരെ ഈ വെള്ളത്തിൽ മുങ്ങിയും കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഒറ്റയ്ക്ക് ഇരുന്നും കൂട്ടായി ചങ്ങാതിമാരുടെ കൂടെ ഇരുന്നും ചൂണ്ടലിട്ട് മീൻ പിടിക്കുന്നു. ചിലപ്പം മീൻ കിട്ടും, ചിലവ് കിട്ടില്ല. ഈ കൊതുവിൻ്റെ കൊടിയും കണ്ട് മീൻ പിടിക്കൽ ഇവിടുത്തെ എത്രയോ ദിവസങ്ങൾ ഇവിടെ മീൻ പിടിച്ച് ഇവിടെ ഇങ്ങനെ നിൽക്കുന്ന ഒരു സാഹചര്യം. ഒരു കാലത്ത് ചാലിയാറിന്റെ തീരങ്ങളിൽ ജീവിച്ചിരുന്നവർക്ക് ചാലിയാർ തന്നെയായിരുന്നു ജീവിതവും അതിജീവന മാർഗവും. കൃഷിയായിരുന്നു പ്രദേശവാസികളുടെ പ്രധാന ജീവിതമാർഗം. ചാലിയാറിന്റെ ജലസമൃദ്ധി കൃഷി ഇറക്കുന്നതിന് സഹായകവുമായി. ചാലിയാറിലെ മത്സ്യസമ്പത്തും ജനങ്ങളുടെ പ്രധാന വരുമാന സ്രോതസ്സായിരുന്നു. ഈ പുഴയുടെ ഏറ്റവും സൗന്ദര്യമുള്ള സമയം ഏതാണെന്ന് അറിയോ നിങ്ങൾക്ക്? ഈ ജൂൺ ജൂലൈ ഓഗസ്റ്റ് കഴിഞ്ഞ് സെപ്റ്റംബറൊക്കെ കഴിഞ്ഞിട്ട് ആ വെള്ളം വന്ന വെള്ളമൊക്കെ അങ്ങ് ഒഴുകിപ്പോയിട്ട് കുറച്ച് വെയിലൊക്കെ വരുന്ന സമയത്ത് ഒരു രംഗമുണ്ട്. വെള്ളപ്പൊക്കമൊക്കെ അങ്ങ് പോയി കുറച്ച് അതെല്ലാം നടുങ്ങി പുഴയെ സെറ്റിൽ ചെയ്ത് വെള്ളം ഇങ്ങനെ തെളിഞ്ഞു വരുന്നൊരു സമയം, അന്നാണ് മീനുകൾക്കും ഒരു ആവേശം, ജനങ്ങൾക്കും ആവേശം, പുഴ കാണാൻ തന്നെ ഒരു ഇഷ്ടം എന്നുള്ള സ്വഭാവത്തിൽ. ഈ പുഴയിലെ മീൻ വളരെ വളരെ പ്രസിദ്ധമായിരുന്നു. നല്ല ഇവിടുത്തെ വാള തിരുനാളൊക്കെ പറയുന്നത് വളരെ പ്രസിദ്ധമായിരുന്നു. അപ്പോൾ പുഴയുടെ രൂപം മാറി, ഇവിടുത്തെ ഭാവം മാറി, ജനങ്ങൾക്ക് പുഴയോടുണ്ടായിരുന്ന ആ ഒരു ഇതുണ്ടല്ലോ, ഒരു താല്പര്യം. നമുക്കൊക്കെ എന്ന് പറഞ്ഞാൽ ഈ പുഴ അന്ന് അത്രയായിരുന്നു ഞങ്ങളുടെ ജനറേഷൻ. ഞങ്ങളിത് രണ്ടും കണ്ട ജനറേഷനാണല്ലോ. ഈ പുഴയുടെ മനോഹരമായൊരു കാലഘട്ടം, ഈ പുഴയുടെ മാറിയ മുഖം, അത് കണ്ട ജനറേഷനിൽപ്പെട്ട ആളുകളാണ് ഞങ്ങൾ. ഗവൺമെൻറ് ചീഫ് വിപ്പും ദീർഘകാലം MLA യുമായിരുന്ന ഇതിഹാസ പുരുഷൻ പി സീതി ഹാജി ചാലിയാറിന്റെ തീരവാസിയായിരുന്നു. ചാലിയാറിലൂടെ കോഴിക്കോട്ടേക്ക് മരത്തടിയുമായി തെരപ്പൻ കുത്തിയ ഒരു ചരിത്രവും സീതി ഹാജിക്കുണ്ട്. ഇത്രമാത്രം കഥ ഈ പുഴയ്ക്കുണ്ടെന്ന് ആരറിഞ്ഞു? ശരിയാ, ഇതൊന്നും നമ്മൾ അറിഞ്ഞില്ലല്ലോ. ഇതൊക്കെ കാണാൻ ഈ പുഴയിലൂടെ ഗതാഗത സൗകര്യം ഒരുക്കിക്കൂടെ? മുമ്പ് നിലമ്പൂരിൽ നിന്ന് കോഴിക്കോട് വരെയുള്ള പ്രധാന ഗതാഗത പാത തന്നെയായിരുന്നു ഈ ചാലിയാർ. കാൽനടയല്ലാതെ മറ്റ് യാത്രാമാർഗങ്ങളൊന്നുമില്ലാത്ത കാലത്ത് ആളുകൾ ബോട്ടുകളിലും തോണികളിലും കയറി ദൂരസ്ഥലങ്ങളിൽ പോയിരുന്നു. എന്നാൽ ഏറെയും ചരക്കു നീക്കത്തിനായിരുന്നു പുഴ ഉപയോഗിച്ചിരുന്നത്. പഴയ ആളുകൾക്ക് സമൃദ്ധമായ പുഴയുടെ ആ വസന്തകാലം ഇന്നും ഗൃഹാതുരതയോടെ മാത്രമേ ഓർക്കാനാവൂ. ചാലിയാർ അതിരായിട്ടുള്ള ഒരു പറമ്പിലെ ഒരു വീട്ടിലായിരുന്നു ഞാൻ ജനിച്ചത്. അപ്പം ചാലിയാറിൽ ദിവസേന കുളിക്കുക, ചാലിയാറുമായി ഇടപെടുക എന്നത് ഞങ്ങളുടെയൊക്കെ ജീവിതത്തിൻ്റെ ഭാഗമായി. രാവിലെ എഴുന്നേറ്റാൽ നേരെ ചാലിയാറിലേക്കാണ് ഞങ്ങളന്ന് കുളിക്കാനൊക്കെ പോയിരുന്നത് കുട്ടികളെന്ന കാലത്ത്. വെള്ളപ്പൊക്കം വന്നാൽ ചാലിയാർ എല്ലാവർക്കും ഒരു കൗതുക വസ്തുവാണ്. അക്കാലത്ത് ചാലിയാറിലൂടെ ഫറോക്കിൽ നിന്ന് അരീക്കോട് വരെ ബോട്ട് സർവീസ് ഉണ്ടായിരുന്നു. ഈ യാത്രാ ബോട്ട് വരുന്നതും പോകുന്നതും കാണാൻ അന്ന് കുട്ടികളായ ഞങ്ങൾ വളരെ കൗതുകത്തോടെ നോക്കി നിൽക്കാറുണ്ടായിരുന്നു. സ്കൂളുകളിൽ ഒഴിവുള്ള സമയത്ത് ഈ ചാലിയാർ പ്രധാനമായും കുട്ടികൾക്കെല്ലാം കളിക്കാനുള്ള ഒരു ഒരു സൗകര്യം. വെള്ളത്തിൽ പോയി കളിക്കുക, അതുപോലെ ഈ മണൽത്തിട്ട ധാരാളം ഉണ്ടാവും, അതിലൂടെ ഓടി കളിക്കുക, ഇതെല്ലാം ചാലിയാറിനോടുള്ള അന്നത്തെ ഒരു വൈകാരിക ബന്ധത്തിൻ്റെ പ്രശ്നം. പിന്നെ ചാലിയാറിൽ ഈ തോണി യാത്ര, അത് വളരെ സന്തോഷകരമായൊരു അനുഭവമാണ്. ഞങ്ങൾ എൻ്റെ ഉമ്മയുടെ വീട് ചാലിയാറിൻ്റെ ഒരു അനുബന്ധ പുഴയായ ഇരുവഞ്ഞിപ്പുഴയുടെ തീരത്താണ്. അക്കാലത്ത് തോണിയിലാണ് അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര. തോണി ഈ മഴയും വെയിലും കൊള്ളാത്ത വിധത്തിൽ അടച്ചു കെട്ടിയ ഒരു തരം തോണികളുണ്ട്. ആ തോണി ഇതിനു വേണ്ടി യാത്രയ്ക്ക് വേണ്ടി പ്രത്യേകം അറേഞ്ച് ചെയ്യുക. ആ തോണിയിൽ പോവുക എന്ന് പറഞ്ഞാൽ അത് വലിയൊരു സന്തോഷകരമായ അനുഭവമായിരുന്നു. പിന്നെ തോണി തുഴയാനൊക്കെ ഞങ്ങളൊക്കെ പഠിക്കുമായിരുന്നു. വെള്ളപ്പൊക്ക കാലത്ത് ഈ എളമരം കടവിൽ നിന്ന് എളമരത്ത് നിന്ന് മാവൂർ ഭാഗത്തേക്കുള്ള ഈ കടത്തു തോണിയിൽ
കടത്തുകാരൻ്റെ കൂടെ തുഴയാനും തോണിയിൽ കയറാനും ഒക്കെ ഞങ്ങൾ മത്സരിച്ചു പോയി. പുഴ നിറഞ്ഞൊഴുകിയിരുന്ന കാലങ്ങളിൽ കാറ്റുപായ തോണികൾ കൊണ്ട് സമ്പന്നമായിരുന്നു ചാലിയാർ. പലചരക്ക് കൊണ്ടുവരുന്ന കൂറപ്പെട്ടി തോണികൾ, മല പോലുള്ള വൈക്കോൽ ചങ്ങാടങ്ങൾ, ഫറോക്കിലേക്ക് കളിമണ്ണുമായി പോകുന്ന തോണികൾ, മാങ്കാവിലേക്ക് നീങ്ങുന്ന തേങ്ങാത്തോണികൾ, മീൻ വിൽപ്പനക്കാരുടെയും എരുന്ത് വിൽപ്പനക്കാരുടെയും തോണികൾ, കെസും ബദറും നീട്ടിപ്പാടി തണ്ടും വലിച്ചൊഴുകുന്ന വിറക് തോണികൾ, തടികളുമായി പോകുന്ന തെരപ്പൻ കുത്ത്, യന്ത്രബോട്ടുകൾ എല്ലാം ചാലിയാറിനെ സമ്പന്നമാക്കിയിരുന്ന ഒരു കാലഘട്ടം. ഇതിൽ ഏറ്റവും മനോഹരവും മോഹിപ്പിക്കുന്നതുമായ ഒരു കാഴ്ച കല്യാണ പാർട്ടികളുടെ യാത്രകളാണ്. പണ്ടുകാലത്ത് രാത്രിയിലായിരുന്നു മുസ്ലിം കല്യാണങ്ങൾ. ഒപ്പനയും പാട്ടും ആഘോഷവുമായി മണവാട്ടിയെയും കൊണ്ട് വിവാഹസംഘം സഞ്ചരിക്കുന്ന തോണിയുടെ കാഴ്ച ഗൃഹാതുരതയുടെ മോഹവലയം തീർക്കുന്നു. ഒളവണ്ണ പഞ്ചായത്തിലെ കൊളത്തറ ചുങ്കം ചക്കുംകടവിൽ വെച്ച് ഇരുപുഴകളായി ചാലിയാർ വിഭജിക്കുന്നു. ഇതിലൊന്ന് മാങ്കാവ് വഴി കല്ലായിപ്പുഴയായി കോഴിക്കോട് അഴിമുഖത്ത് അറബിക്കടലിൽ ചേരുന്നു. കല്ലായിപ്പുഴ ചരിത്രത്തിലെ പ്രസിദ്ധമായ പുഴയാണ്. മറ്റൊന്ന് ഫറോക്ക് വഴി കരുവൻ തിരുത്തിയിലൂടെ ബേപ്പൂരിൽ അറബിക്കടലിൽ ചേരുന്നു. ഗതാഗത സൗകര്യവും ചരക്കുനീക്കവും ചാലിയാറിലുണ്ടായിരുന്ന കാലത്ത് മാങ്കാവ് അതിൻ്റെ പ്രതാപം കൈക്കൊണ്ടിരുന്നു. തുറമുഖത്തിൻ്റെ പ്രൗഢി മാങ്കാവിനുണ്ടായിരുന്നു. മരവ്യവസായം ഇവിടെ തഴച്ചു വളരുകയും അതിന് കേൾവി കേൾക്കുകയും ചെയ്തു. മരവ്യവസായത്തിന് പ്രസിദ്ധമായിരുന്നു കല്ലായിയും. ചാലിയാറിലൂടെ തെരപ്പൻ കുത്തി കൊണ്ടുവരുന്ന മരത്തടികൾ കല്ലായിയിലെത്തിച്ചാണ് കച്ചവടം ചെയ്തിരുന്നത്. ഇതുമായി ബന്ധപ്പെട്ട വൻ വാണിജ്യ സ്ഥലമായി തന്നെ കല്ലായി മാറി. റെയിൽവേയും മറ്റു സംസ്ഥാനങ്ങളുമായി കച്ചവടം സ്ഥാപിക്കാൻ സഹായിച്ചു. ഇന്ന് ആ പഴയ പ്രതാപത്തിന്റെ നിഴൽ പോലും കല്ലായിക്കില്ല. കല്ലായി കാണുമ്പോൾ
നഷ്ടപ്രതാപത്തിന്റെ നെടുവീർപ്പുകൾ ഉയരും. ചാലിയാറിന്റെ തെളിനീരെല്ലാം പോയി ചെളിവെള്ളം കെട്ടിക്കിടക്കുന്ന വേദനാജനകമായ കാഴ്ചയാണ് ഇന്ന് കല്ലായിക്ക്. ചാലിയം അഴിമുഖത്താണ് ചാലിയാർ അവസാനിക്കുന്നത്. പഴയ തുറമുഖമായ അഴിമുഖത്തിനും അതിന്റെ പ്രതാപം നഷ്ടമായി. ചാലിയാറിന്റെ മറുകരയായ ബേപ്പൂർ ഇന്നും പ്രതാപത്തോടെ വാഴുന്നു. ഒരു നിർമ്മാണ വ്യവസായത്തിന് പേരുകേട്ടതാണ് ബേപ്പൂർ. ഈസ്റ്റ് ഇന്ത്യ കമ്പനി പ്രതിനിധി ഫാർമർ ബേപ്പൂരിനെ തന്റെ കുറിപ്പുകളിൽ പരാമർശിക്കുന്നുണ്ട്. അറബി സാഹിത്യകൃതികളിൽ ബേപ്പൂർ ഒരു നിർമ്മാണ കേന്ദ്രത്തെക്കുറിച്ച് സൂചനകളുണ്ട്. 1980 മുതൽ 1990 വരെ ഒരു നിർമ്മാണ വ്യവസായം സ്തംഭിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ ഓലമേഞ്ഞ ഷെഡുകളിൽ വീണ്ടും പണിശാലയുടെ ജീവൻ വെച്ചിട്ടുണ്ട്. ഒരു നിർമ്മാണവുമായി ബന്ധപ്പെട്ടാണ് കലാസിമാരും ഉണ്ടാവുന്നത്. മരങ്ങൾ പണിശാലയിൽ അടുപ്പിക്കുക, ഉരുവിൽ മീനെണ്ണ പുരട്ടുക, ആഴൽ നിലയോളം വെട്ടുനെയ് പുരട്ടുക എന്നിവയാണ് കലാസിമാരുടെ മുഖ്യ തൊഴിലുകൾ. 100 കലാസി കുടുംബങ്ങളുണ്ട് ബേപ്പൂരിൽ. ഒരു കടലിലേക്ക് ഇറക്കുകയും കയറ്റുകയും ചെയ്യാനുള്ള ഇവരുടെ നാട്ടുമുറ ലോകപ്രശസ്തമാണ്. ക്രെയിനുകൾ തോൽക്കുന്നിടത്ത് കലാസികൾ വിജയിക്കുന്നത് ആധുനിക എഞ്ചിനീയറിംഗിനെ വരെ അമ്പരപ്പിക്കുന്നുണ്ട്. പെരുമൺ ദുരന്തത്തിലും കടലുണ്ടി തീവണ്ടി ദുരന്തത്തിലും ഇവരുടെ സേവനം ഇവയിൽ ചിലതു മാത്രം. ബേപ്പൂരിന്റെ മനോഹാരിത വിനോദസഞ്ചാരികളെയും ആകർഷിക്കത്തക്കതാണ്. പോയകാല പ്രതാപത്തിന്റെ പ്രൗഢികൾ ഓളക്കുത്തുകളിൽ ഒളിപ്പിച്ച് ചാലിയാർ ഇന്നും ഒഴുകുന്നു നിശബ്ദമായി. ജലസമൃദ്ധിയുടെ ആ പഴയ കാലത്തിന്റെ മോഹിപ്പിക്കുന്ന ഓർമ്മകളാണിതെല്ലാം. ഇതാണ് ചാലിയാറിന്റെ തീരത്തെ ഏറ്റവും സുന്ദരമായ പ്രദേശം, വാഴക്കാട് പഞ്ചായത്തിലെ കള്ളിക്കാട് എന്ന് പറയുന്ന സ്ഥലം. ചാലിയാറിന്റെ തീരത്തെ ഏറ്റവും മനോഹരവും വിശാലവുമായ സ്ഥലമാണ് വാഴക്കാട് പഞ്ചായത്തിലെ കള്ളിക്കാട് പ്രദേശം. 10 ഏക്കർ സർക്കാർ റിസർവ് വനം ഇവിടെയുണ്ട്. വിസ്തൃതമായി പരന്നൊഴുകുന്ന പുഴയുടെ വിശാല കാഴ്ച കരളിൽ കുളിരു കോരിയിടുന്നതാണ്. ഈ സൗന്ദര്യ തീരത്ത് കളിക്കാനും ഉല്ലസിക്കാനും കുട്ടികളുടെ പാർക്കും നിർമ്മിച്ചിട്ടുണ്ട്. ചാലിയാറിനോളം തന്നെ കഥകളും സംസ്കൃതിയും വാഴക്കാടിനുമുണ്ട്. ചാലിയാർ പുഴയാണ് വാഴക്കാടിന് അതിരിടുന്നത്. വാഴക്കാടിന്റെ ചരിത്രം ചാലിയാറുമായി
അഭേദ്യമാംവിധം ബന്ധപ്പെട്ടിരിക്കുന്നു. ഈ പ്രദേശത്തെ